എനിക്ക് എന്റെ പ്രിയപ്പെട്ട കരളെ നീ ഇല്ലാതെ ജീവിക്കാൻ പ്രയാസമാണ്. ഏത് നിമിഷവും എന്റെ ചിന്ത നിന്നെ കുറിച്ചാണ്. ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് നിന്റെ പ്രിയപ്പെട്ട ദീനാമ്മ. ചോറ് റെഡിയായോ? നിങ്ങളുടെ ദീനാമ്മയോട് പോയി ചോദിക്കോ. നോക്ക്, നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ ഈ എഴുത്ത്. വയസ്സാം കാലത്ത് പ്രേമിക്കാൻ നടക്കുന്നു. നിങ്ങൾ എന്നെ കൊന്നേര്, എനിക്കിനി ജീവിക്കണ്ട. എന്താ കാര്യമെന്ന് വെച്ചാ പറ. എന്റെ ചങ്കു പൊട്ടുന്നു മനുഷ്യനെ, നിങ്ങൾ എന്നെ കൊന്നേര്, എല്ലാം ഇന്ന് ഞാൻ തല്ലി ഉടക്കും. എന്നെ വിടൂ, എനിക്ക് ചാകണം. ഇന്നലെ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ എന്റെ ഷർട്ടാണ് മാറി എടുത്തോണ്ട് പോയത്. എണീച്ചു വണ്ടിയെ കേറണം, എണീച്ചു വണ്ടിയെ കേറണം. അയ്യോ മടുത്തേ, വേഗം ഓടിക്ക്. ഒരു പണിയുണ്ട്, നോക്ക് എങ്ങനെയുണ്ട്. ടൗണിലെ തുണിക്കടയുടെ നറുക്കട് പിന്ന, ഒന്നാം ചമ്മാനം അംബാസഡർ കാറ. ചേട്ടൻ അത് കിട്ടിയിട്ടും പ്രയോജനമില്ല, ഓടണമെങ്കിൽ അത് ഈ പെട്രോൾ ഒഴിക്കണം. ആ ഞാനേ പുറത്തേക്കൊന്ന് പോകുക, നിങ്ങൾ ഇവിടെ തന്നെ കാണണം. ആ കീറിയ ഷർട്ട് വല്ല പിച്ചക്കാരും വരികയാണ് കൊടുത്തേരെ. സാറേ വല്ലോം തരണേ, മേലൊന്ന് മൂടാൻ പഴയ ഷർട്ട് വല്ലതും ഉണ്ടേല് തരണേ സാറേ. സാറേ ആ കസേരയിൽ കിടക്കുന്ന ഷർട്ട് എടുത്തോ, ഞങ്ങള് ചീട്ട് കളിക്കുവാ. ഞാൻ എഴുന്നേറ്റ ബോബൻ തുറുപ്പ് നോക്കി നോക്കും. ഈ കസേരയിൽ കിടക്കുന്ന ഷർട്ടാണോ കുഞ്ഞേ? ആ അതെ, അത് തന്നെ. കുഞ്ഞിനെ ദൈവം തുണയ്ക്കും. മതി മതി, വേഗം ഷർട്ട് എടുത്ത് സ്ഥലം വിട്ടോ. ഞങ്ങൾ നടത്തിയ നറുക്കെടുപ്പിന്റെ ഫലം ഇനി പറയുന്നതാണ്. ഒന്നാം സമ്മാനം കിട്ടിയ കൂപ്പൺ നമ്പർ 3499916. ഈ കൂപ്പൺ ലഭിച്ചയാൾ കൂപ്പണുമായി ഇന്ന് തന്നെ എത്തി അംബാസിഡർ കൈപ്പറ്റേണ്ടതാണ്. എടാ അടിച്ചടാ, അടിച്ചു പോയടാ, അടിച്ചടാ അംബാസിഡർ കാർ അടിച്ചടാ. കാർ അടിച്ചെന്നോ? കാർ ഇടിക്കുകയല്ലേ ചെയ്യുന്നത്. ഇവിടെ ഇട്ടിരുന്ന എന്റെ ഷർട്ട് എന്തിയാടാ? ആ ഷർട്ട് ഇവിടെ ഉണ്ടായിരുന്നതാണല്ലോ. അയ്യോ, ആ പിച്ചക്കാരൻ കീറ ഷർട്ടിന് വരെ നല്ല ഷർട്ടാണല്ലോ കൊണ്ടുപോയത്. ചതിച്ചോ കർത്താവേ, നറുക്കെടുപ്പിന്റെ കൂപ്പൺ ആ ഷർട്ടിന്റെ പോക്കറ്റിലായിരുന്നു. ആ നരകം എങ്ങോട്ടാടാ പോയത്? അവന്റെ ലക്ഷണം ഒന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. അതിന് ഞങ്ങൾ അവനെ കണ്ടില്ലായിരുന്നു. പക്ഷെ സ്വരം കേട്ടാ തിരിച്ചറിയും, മനുഷ്യന്റെ സ്വരമാ. ചേട്ടാ, നമുക്ക് ആള് മാറിപ്പോയി. അത് ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്നു. കെ.വി. സെബാസ്റ്റ്യന് അറ്റകുറ്റപ്പണി. എന്തൊക്കെയാടാ ഈ പത്രത്തില്? കെ.വി. സെബാസ്റ്റ്യൻ അല്ല ചേട്ടാ,
കെവി സബ്സ്റ്റേഷൻ എന്നാ. ആ തൊമ്മൻ നിങ്ങളെ ചീത്ത വിളിച്ചു അല്ലയോ? അവൻ എന്നെ പറ്റി ഒരു അനാവശ്യം പറഞ്ഞു നടക്കുന്നുണ്ട്, അതൊന്ന് ചോദിക്കണം. ചോദിക്കാൻ പോയാ അവന് പിന്നെയും പറയാനേ കാണു. കഴിഞ്ഞ ദിവസം അവൻ എന്നെ പിച്ചാത്തി എടുത്ത് കാണിച്ചടി. ആ അവനെ അങ്ങനെ അങ്ങ് വിട്ടാ പറ്റില്ല, രണ്ടു തല്ലു കൊടുക്കണം. അവൻ തല്ലു മേടിക്കാൻ തന്നെ നടക്കുവാ, എന്നാ പിന്നെ അവന് പോലീസ് ചേരാൻ മേലായിരുന്നോ? മാർക്കറ്റിൽ നല്ല കൂലിത്തല്ലുകാർ കാണും, അവരെ ആരെയും കൊണ്ട് തല്ലിച്ചാ മതിയെന്നേ, കാശ് എത്ര ആയാലും വേണ്ടിയല്ല. ഞങ്ങളുടെ ഗുരുക്കളുണ്ട്, മറുതാന്ന് കേട്ടിട്ടില്ലേ? പഴയ പേരെടുത്ത ഗുണ്ടയാ, ഇപ്പം പ്രായമായി. എന്നാൽ എന്താ, നാല് പേര് വന്നാ പോലും തൊടാനൊക്കെയല്ല. തൊമ്മനാട് മഹാപോക്കറിയ, അവരിട്ട് രണ്ട് കൊടുക്കാൻ മറുതാക്കുരുക്കൾക്കാവോ? ഏത് തൊമ്മൻ, പോകാൻ പറ ഏവനായാലും ഗുരുക്കൾക്ക് പുല്ല. കുത്താൻ പാഞ്ഞു വന്ന കാളെ കൊമ്പെ പിടിച്ച് കറക്കി ഷൂന്ന് നിലത്തടിച്ച ആളാ ഗുരുക്കള്, അറിയാവോ? ഞാനിപ്പോ തല്ലു കേസിനൊന്നും പോകാറില്ല, വല്ല കൊലപാതകമോ മറ്റോ ആണെങ്കിൽ നോക്കാം. അയ്യോ, കൊല്ലുവൊന്നും വേണ്ട, രണ്ട് തല്ലു കൊടുത്താ മതി. ഗുരുക്കളെ, നമ്മുടെ വേണ്ടപ്പെട്ട കേസാ. ആ ഇവൻ പറഞ്ഞതുകൊണ്ട് തൽക്കാലം ഏൽക്കാം. തല്ലി സൂപ്പാക്കുന്നതിന് 5000 എന്റെ ഫീസ്, അത് മുൻകൂർ തരികയും വേണം. ആ ദേ കാശൊക്കെ ഇപ്പൊ തന്നെ തന്നേക്കാം, ഇതാ. ആ വയസ്സ് 90 ആനയുടെ കരുത്ത, ഇതേവരെ ഒരു പനി പോലും വന്നിട്ടില്ല, അറിയാവോ? അപ്പോ ഈ പ്രായത്തിലും പ്രഷറും ഷുഗറും ഒന്നും ഇല്ലേ? പ്രഷറുണ്ട്. ഈ പ്രഷർ എന്ന് പറഞ്ഞതേ, ഇതേപോലെ ഓരോരുത്തർ ഓരോ കാര്യത്തിനും വന്ന് പ്രഷർ ചെയ്യുന്ന കാര്യമാ. പോയി അടി കൊടു ഗുരുക്കളെ. ഗുരുക്കൾക്ക് എന്താ ഒരു വല്ലായിക? നെഞ്ചിനകത്തൊരു പിടുത്തം ഗ്യാസിന്റെയാ. എടാ, നാക്കിനടിയിലിടുന്ന ഗുളിക എടുത്തേ. ഇതാ ഗുരുക്കളെ ഗുളിക. ഗുളിക കഴിച്ചിട്ടും കുറവില്ലല്ലോടാ. അയ്യോ കാളിമാതാവേ, അയ്യോ. ഒരു 4 ഒന്നിച്ചു കൂടെ, അതിന് നാക്ക് പൊങ്ങിയിട്ട് വേണ്ടേ? ഏടാ കൂടെ ആയോ? അയ്യോ എന്റെ ഗുരുക്കള് പോയേ, അയ്യോ ഞങ്ങൾ ഇനി എന്നാ ചെയ്യും? എന്റെ ദൈവമേ, ഞങ്ങളുടെ ഗുരുക്കള് പോയേ, അയ്യോ. വേണ്ടേ, ആ ഗുണ്ടയുടെ ശിഷ്യൻ വന്നിട്ടുണ്ട്. സംഘട്ടനത്തിൽ കളവ് മരിച്ചു എന്നാ പോലീസ് റിപ്പോർട്ട്. 5000 കൊടുത്താലേ പ്രേരണാകുറ്റം ഒഴിവാക്കി തരാമെന്നാ അയാള് പറയുന്നത്. എന്നതാന്ന് വെച്ചാ കോട്. അപ്പൻ 500 ബാക്കിതാ, ഞങ്ങളല്ലേ കോളൊപ്പിച്ചു വന്നത്.